മഹാമാരിയും ഒരു വശത്ത്, എരിയുന്ന വയറുകൾ മറുവശത്ത്. കൂടാരത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കുട്ടവഞ്ചിയുമായി ഒരു കൂട്ടർ. പെരുമ്പാവൂരിലെ പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച ഇങ്ങനെ. പെരുമ്പാവൂരുകാർക്കും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും കഴിഞ്ഞ 2-3 ദിവസമായി ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. കരകവിഞ്ഞ പാത്തിത്തോട്ടിൽ നിന്ന് വെള്ളം കയറി നിറഞ്ഞ പാലക്കാട്ട് താഴം പാടത്ത് ഇതുപോലെ കുട്ടവഞ്ചികൾ ഒഴുകി നടക്കുന്നു. സ്ത്രീകളടക്കമുള്ളവർ ഇതിലുണ്ട്. പെയ്തിറങ്ങുന്ന മഴയെ വകവയ്ക്കാതെ ഈ വെള്ളക്കെട്ടിൽ മീൻ പിടിക്കുകയാണ് ഇവർ. വഞ്ചി കരക്കെടുക്കുമ്പോൾ കാണാം പല വിധത്തിലുള്ള പെടക്കണ മീനുകൾ. ലോക്ക്ഡൗണിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിലും ഇവരുടെ കുട്ടവഞ്ചിയുടെ വരവും കാത്ത് മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഇവിടെ കുറവല്ല. മൈസൂരിൽ നിന്നും 2 പതിറ്റാണ്ട് മുൻപ് നാടോടിയായെത്തിയ മുത്തുവും സഹോദരൻ അശോകനും കുടുംബവുമാണ് ഈ മീൻപിടുത്തക്കാർ. ഇവർ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ വിറ്റുകിട്ടുന്നതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റൊരു കൂട്ടർ കൂടി ഇവിടെയുണ്ട്. എന്നാൽ കുട്ടികളടങ്ങുന്ന മുത്തുവിൻ്റെ ഈ കുടുംബം പാലക്കാട്ട് താഴത്ത് തന്നെ ടെൻ്റ് കെട്ടിയാണ് താമസം. പെയ്തിറങ്ങുന്നതും കുത്തിയൊഴുകിയെത്തുന്നതുമായ വെള്ളം ചാലുകീറി ഒഴുക്കിവിട്ടാണ് ഇവരുടെ ഊണും ഉറക്കവുമെല്ലാം. മീൻ പിടിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ദിനം ഇവിടെ പട്ടിണിയുമാണ്. ഇതെല്ലാം തങ്ങൾക്കൊരു ശീലമായെന്ന് മുത്തു തന്നെ പറയുന്നു. ഇതുപോലെ ജീവിച്ചു പോവുള്ളൂ. ഇനി വേറെ ഒന്നും പണിയില്ലല്ലോ. അതുകൊണ്ട് മൊത്തം ഒരു 10 രൂപകളായി ഇതേ പണിയാണ്. എവിടെ പോലും ഇങ്ങനെ ഒരു ഷെഡ് അടിക്കുക, ജീവിച്ചു പോകാത്രേ ഉള്ളൂ. കിറ്റ മീൻ കിറ്റ ചെല്ലുണ്ടാവുക, ഇല്ലെങ്കിൽ പട്ടിണി കൊടുക്കാത്ര. ഒരാൾ കഴിച്ചച്ഛൻ മേടിക്കാൻ പോവില്ല, ഒരു വീട്ടിൽ മേടിക്കാൻ പോവില്ല. നമ്മൾ സ്വന്തം വേണ്ടി ജീവിച്ച പണി ഇല്ലെങ്കിൽ ഇല്ല. ഏയ് വാശിയൊന്നല്ല, ചില കവറിന് സാധനം കൊണ്ടുവരാൻ ചിലപ്പോൾ എടുക്കും. നമ്മളായിട്ട് പോവില്ല, അവർ തന്നെ കൊണ്ടുകൊടുത്താൽ ചിലപ്പോൾ മേടിക്കും. ചിലപ്പോൾ അവർക്ക് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ബേജറേ പോവില്ല. അതെ, കൊട്ടപ്പച്ചിന് മാത്രമേ പോവുള്ളൂ. വേറെ പച്ചി വെള്ളം നീല വെള്ളത്തിൽ പോകാൻ പറ്റും അറിയില്ല. കുട്ടികൾ പഠിപ്പുണ്ടായിരുന്നു, ഇപ്പം ലോക്ക്ഡൗൺ അല്ലേ, അതുകൊണ്ട് പഠിച്ചില്ല. ഈ 3-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്കൂളുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ചേർക്കാൻ വേണ്ടി ചേർക്കണം. ഇവിടെ ഉണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ബേരസ്ഥത്ത് പോലെ കോതമംഗലം, ഈ പെരുമ്പാവൂർ, ഞാൻ പാതാളം, അലുവ, ഇത്രയേ ഉള്ളൂ. വേരസത്ത് കൊടുത്തു പോവില്ല. മെയിൻ പരിചയമുള്ള ഇവിടെയാണ്. തങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്ക് നന്നായി അറിയാമെന്ന് ഇവർ പറയുന്നുണ്ട്. എന്നാൽ ആരോടും പരാതിയില്ലാത്ത ഇവർ ഈ ജീവിതത്തിൽ സന്തോഷവാന്മാരുമാണ്. കാലഭേദങ്ങളില്ലാതെ കുട്ടവഞ്ചിയിലെ മീൻപിടുത്തം കൊണ്ട് ഉപജീവനം കഴിച്ചുകൂട്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ വലക്കണ്ണികൾ അടുപ്പിക്കുവാനുള്ള ഒരു തിടുക്കത്തിലാണ് ഈ ഒരു കുടുംബം. പാലക്കാട്ട് താഴത്തെ മുത്തുവിനും കുടുംബത്തിനും അരികിൽ നിന്ന് ക്യാമറമാൻ ജിജോ സബാസിനൊപ്പം സന്തോഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.